എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പറഞ്ഞതുപോലെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. കുറച്ച് താമസിച്ചെങ്കിലും ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അങ്ങനെ എല്ലാ കാത്തിരിപ്പും അവസാനിച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എത്തിത്തുടങ്ങി. 1600, 1300, 1400, 1000 എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകൾക്കും 1600 തന്നെയാണ് ലഭിക്കുന്നത്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് 500 രൂപയുടെയും 300 രൂപയുടെയും 200 രൂപയുടെയും കുറവുള്ളത്. കേന്ദ്രം എപ്പോഴാണോ അത് നൽകുന്നത് അപ്പോൾ ആ തുക എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ തുക പല ആളുകൾക്കും എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായി ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ആ ഒരു തുക എത്താത്ത ആളുകൾക്ക് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഇനി ഇന്ന് ലഭിച്ചില്ല എങ്കിൽ നാളെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ്. കൈകളിൽ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുകയും ലിസ്റ്റും എത്തിയതിന് ശേഷമാണ് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ട്രഷറികൾ മുഖാന്തരമാണ് കയ്യിലേക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും എത്തുക. അതിന് ശേഷമാണ് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തി 1600 രൂപ വീതം വിതരണം ചെയ്യുക. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ എന്നിവ ലഭിക്കുന്ന 800,000 ആളുകൾക്കാണ് 1000 രൂപ, അതുപോലെ 1400, 1300 എന്നിങ്ങനെ ലഭിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും 1600 തന്നെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഏറെ വൈകിയാണ് എങ്കിലും ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ തുക എത്തിയാൽ ആ വിവരം സന്തോഷത്തോടു കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്നലെ വിതരണം ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു ദിവസം താമസിപ്പിച്ചപ്പോൾ തന്നെ പല ആളുകളും വളരെ മോശമായിട്ടാണ് കമൻറ്റുകൾ എഴുതിയത്. നിങ്ങൾക്ക് എന്ത് കമൻറ്റുകളും എഴുതാം. ഓരോ കമൻറ്റും എൻ്റെ വീഡിയോ റീച്ച് കൂടും എന്നല്ലാതെ അത് താഴോട്ട് പോവുകയില്ല എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്ര മോശം കമൻറ്റായാലും നിങ്ങൾ എഴുതാൻ ഒരു മടിയും കാണിക്കരുത് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് 1600 കിട്ടുന്നത് വളരെ സന്തോഷിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതായത് എല്ലാ മാസവും അത് കറക്റ്റായിട്ട് നൽകുകയാണ് എങ്കിൽ ആ വിവരം നിങ്ങളെ അറിയിക്കാം. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം എനിക്ക് ഉണ്ടാകുന്നും ഉണ്ട്. വിതരണം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും നഷ്ടം തന്നെയാണ്. അതൊക്കെ സത്യമുള്ള കാര്യമാണ്. നിങ്ങളെഴുതുന്ന ഓരോ കമൻറ്റുകളും അത് എന്ത് മോശം കമൻറ്റുകളായാലും വീഡിയോ റീച്ച് കൂടും, കൂടുതൽ ആളുകൾ കാണും, അതുകൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടാകൂ. അപ്പോൾ എന്ത് ഇഷ്ടമുള്ള കമൻറ്റുകളും നിങ്ങൾ എഴുതിക്കോളൂ, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. എന്തായാലും പെൻഷൻ തുക കിട്ടിയാൽ ആ വിവരം അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. കമൻറ്റായിട്ടൊന്ന് എഴുതി അറിയിക്കുക. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.